കേരവൃക്ഷങ്ങളാൽ സമൃദ്ധമായ ഒരു സൈഡ്, ഒരു സൈഡ് നല്ല പാറകള്, പിന്നെ ഒരു അമ്പലം, പുഴ, മനോഹരമായ സ്ഥലം, ഒരു നല്ല ഭംഗിയുള്ള അമ്മമ്മ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ദാ ഇങ്ങനെ പോണു. കണ്ടോ നല്ല ഭംഗി. അമ്മമ്മയുടെ പേരെന്താ? ആ തങ്കമ്മ. അമ്മ ദാ റോസാ പൂവൊക്കെ ആയിട്ട് അങ്ങനെ പോണു. ഹലോ ഗായ്സ്, ഇപ്പൊ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു കാളയംകടവ് ഇവിടെ പാലക്കാടിലെ ചെർപ്പുളശ്ശേരി ഭാഗത്തുള്ളൊരു അമ്പലമാണ് കാളയംകടവ്. ഇപ്പൊ ആ അമ്പലത്തിന്റെ കാഴ്ചകൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പാറയുണ്ട്, പിന്നെ പുഴ ഒഴുകുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള ഒരു അമ്പലങ്ങള്, നല്ല മനോഹരമായ സ്ഥലമാണ് ഈ കാളയംകടവ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അധികം പേരാരും ഇവിടെ ഇങ്ങനെ വരാറില്ല. ഇടത്തു ഭാഗത്ത് ശിരസ് ഉയർത്തി നിൽക്കുന്ന മലനിരകൾ, മുൻഭാഗം നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു ക്ഷേത്രം, വലത്തു ഭാഗത്ത് തൂതപ്പുഴ, ഇങ്ങനെ ശാന്ത സുന്ദരിയായിട്ട് ഉയർക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതാ അമ്പലമെന്ന്. ഇതാണ് നമ്മുടെ കാളിയൻ കടവ്. കാളിയൻ അല്ല കേട്ടോ, കാളിക്കടവ് എന്നാണ് പറയുക. അപ്പോ നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്റെ അച്ഛന്റെ രണ്ടാം ചരമ വാർഷികവുമായി ബന്ധപ്പെട്ട് ബലി അർപ്പിക്കാനാണ് ഇവിടെ വന്നിരുന്നത്. അപ്പൊ ഈ കാളി കടവില് ഇവിടെ ബലി അർപ്പിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. അതിനായി പ്രത്യേക റൂംസ് ഉണ്ട്, നമുക്ക് ഡ്രസ്സിംഗ് ചെയ്യാൻ റൂംസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെയാണ് നമ്മള് ഈ കടവിൽ വെച്ച് നമ്മള് ബലി അർപ്പണ കാര്യങ്ങൾ ക്രിയകൾ ചെയ്യാറ്. അപ്പൊ നമുക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു ആചാര്യനുണ്ട്. നമ്മൾ വെറും കൈയോടെ വന്നാൽ മതി, ഇവിടെ ഷീറ്റ് വാങ്ങി ആക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവര് എല്ലാം തരും. നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി. നമ്മൾ ശാന്ത സുന്ദരിയായിട്ട് നമ്മൾ ഒഴുകുന്ന ഈ പുഴ, ശരിക്കും ഈ പുഴയ്ക്ക് ഒരു കഥ പറയാനുണ്ട്. എന്താണെന്നല്ലേ, ഈ അമ്പലമുണ്ടായതിന്റെ കഥ, കാളിക്കടവുണ്ടായതിന്റെ ഒരു കഥ പറയാനുണ്ട്. ശരിക്കും തന്നെ ഗ്രാമാന്തരീക്ഷത്തിൽ പച്ചപ്പിൽ പുതഞ്ഞു നിൽക്കുന്ന ഒരു മണവാട്ടി വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം. ഈ അമ്പലത്തിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം, ഇതൊരു കാളിയുടെ അമ്പലമാണ്. നല്ല സുന്ദരിയായ അമ്പലം. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ കയറുമ്പോഴാണ് വീട് എടുക്കുന്നത്. അപ്പോൾ ഇറങ്ങി വരുന്ന വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അമ്പലം കാണിച്ചു തരാവേ. ഇപ്പോൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് കാളിക്കടവ് എങ്ങനെയുണ്ടായെന്ന് കേൾക്കാൻ എല്ലാവർക്കും റെഡിയായില്ലേ? അപ്പൊ ഞാൻ പറയാൻ പോണ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. പണ്ട് കാലത്ത്, ഇപ്പഴല്ല കൊറേ കാലം മുമ്പ്, അപ്പോ ഈ പുഴ ഇങ്ങനെ, അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഈ പുഴ ഇങ്ങനെ പുഴ കടന്നു വേണം നമുക്ക് ഇക്കലെത്താൻ. അപ്പൊ ഒരു ഒരു പുലയ സ്ത്രീ കയ്യിലൊരു അഞ്ചാറ് കുട്ടികൾക്ക് ആയിട്ട് പുഴ കടക്കാൻ വേണ്ടി എത്തി. അപ്പോ തോണിയിലേക്ക് കയറി. അപ്പൊ ആ കയ്യിലൊരു കുട്ടിയുടെ പേര് കാളി എന്നാണ്. അപ്പൊ ഈ പുഴ നല്ല മഴയത്തിന് ശക്തിയായി കുതിച്ചു കുലിക്കല്ലേ. അപ്പൊ ഈ അമ്മ പറഞ്ഞു, ഞങ്ങള് ഒരു ആപത്ത് കൂടാതെ ഇക്കലെത്തിയ എന്റെ കയ്യിലുള്ള കുഞ്ഞിനെ ഞാൻ പുഴയ്ക്ക് തരാന്ന് പറഞ്ഞു. പക്ഷെ ഈ തോണി അക്കരെ എത്തുന്നുണ്ട്, പക്ഷെ വീണ്ടും പട്ട ചുറ്റും നടുവിലേക്ക് വരും. അപ്പൊ ഈ തുഴയനാള് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും നേർന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ പറഞ്ഞു, ആ നേർന്നിട്ടുണ്ട്, ഒരു ആപത്ത് കൂടെ എത്തിയ എന്റെ കയ്യിലുള്ള കാളീനെ കൊടുക്കാന്ന്. എന്നാ കാളീനെ കൊടുത്താൽ മാത്രമേ ഇത് അക്കരെ എത്തുള്ളൂ പറഞ്ഞു. അപ്പൊ ഈ അമ്മ പുഴയ്ക്ക് കുട്ടീനെ കൊടുത്തു. അപ്പൊ സർവ്വവിള സ്വർണ ഭീഷണിയായിട്ട് ഈ കുട്ടീനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പുഴ അങ്ങനെ എടുത്തു കാണിച്ചു എന്ന്. അതാണ് അങ്ങനെയാണ് കാളിക്കടവെന്ന് പേരുണ്ടായെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു അമ്പലം മാത്രല്ല, ഒരു ഗുഹയിലുള്ള ഒരു അമ്പലം ഉണ്ട് പറഞ്ഞു മേമ. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ കേറി പോകുന്ന ഓരോ കല്ലിലും ആ ഓരോ ആൾക്കാരെ കൊടുത്തതാണ് ആ കല്ല് കെട്ടാൻ. അപ്പൊ അവരുടെ ഒക്കെ പേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഓരോ കല്ലും. ആ കല്ലൊക്കെ നല്ല വഴുക്കലുണ്ട് മക്കളെ. നമ്മൾ സൂക്ഷിക്കുന്നത് മഴക്കാലമായതുകൊണ്ട് ഈ പാറയുടെ ഒഴുക്ക് വെള്ളങ്ങൾ ഒഴുകി വരുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ പോകുന്ന ഒരു മലയാണ്, മലയുടെ ഉള്ളില് കുഞ്ഞു ഗുഹ. അവിടെയാണ് നമ്മുടെ ഇവിടുത്തെ മൂർത്തി പറഞ്ഞ ശിവനാണ്. അപ്പോ ഈ മഹാകാളി ക്ഷേത്രത്തിലെങ്കിലും ശിവന്റെ മൂർത്തി വന്നത് എനിക്ക് അറിയില്ല. അപ്പൊ അത് വീഴ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞാൽ മൊത്തം വഴിക്കലാണ്, മലയാണ്, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ഗുഹ പോലെ അല്ല ശിവന്റെ മൂർത്തി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു വേണം കാണാൻ. ഞാൻ ഇങ്ങനത്തെ അമ്പലം കണ്ടിട്ടില്ല. ഇങ്ങനത്തെ അമ്പലം എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയുന്നവരെ പറഞ്ഞു തരണം. നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങള് തൊഴുതിട്ട് ഇറങ്ങുകയാണ്. മൊത്തം പച്ചപ്പ് ശരിക്കും പറഞ്ഞ സൂപ്പർ. അതിന്റെ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്നിട്ട്
നമ്മുടെ കണ്ട ഭാഗങ്ങൾ കണ്ടില്ലേ, എത്ര മനോഹരമാണ്. മൊത്തം കേര വൃക്ഷങ്ങളാ സമൃദ്ധം വേണമെങ്കിൽ പറയാട്ടോ. ശരിക്കും സൂപ്പർ. ആ വഴിക്കുണ്ട് വീണ്ടുകാരുന്നു. നമ്മൾ മനോഹരമായ കാളിയങ്കടോട് യാത്ര പറഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഒരു വൈകുന്നേരം നിങ്ങൾക്ക് എന്തായാലും വിളിക്കുന്നു വരണമെന്നുണ്ട്. അപ്പോൾ വീണ്ടും വേറെ നല്ല വീഡിയോ കാണാം. അതുവരേക്കും അപ്പൊ നമ്മളെ കാളിയങ്കടവിന്റെ കൂടുതൽ വിവരങ്ങള്. കാളിയങ്കടവല്ല, കാളിയടവ്. ആ കാളിയടവ് അമ്മിണി അമ്മ പറഞ്ഞുതരും, പറഞ്ഞുകൊടുക്കുന്നു. കാളിയടവ്, കാളിയടവിലേക്ക് പിന്നെ ഒരു മൂന്ന് കുട്ടികളുള്ള തള്ളിയും അതും കൂടി പുഴയിൽ തോണിയിൽ പോകുമ്പോ തോണിയിൽ വെള്ളം കണ്ടു പേടിച്ചിട്ട് അയമ്മ പറഞ്ഞൊരു കുട്ടീനെ കടവിലേക്ക് ഇട്ടോളാം. കാളിന്നുള്ള പേരില്ല, കുട്ടീനെ പുഴയിലേക്ക് ഇട്ടോളാം തോണി മറയാതെ എത്തിയാലേന്ന്. തോണി മറക്കന്ന് തിരിഞ്ഞിട്ട് പുഴയിന്ന് എത്തിയില്ല. അപ്പോ പിന്നെ മായള് പറഞ്ഞു, നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞു, കുട്ടികളും പറഞ്ഞു, വിചാരിച്ചത് എന്താ ചെയ്തോളും പറഞ്ഞു. അപ്പൊ ഞാൻ കാളിക്കുട്ടിനെ പുഴയിലേക്ക് ഇട്ടോളാന്ന് പറഞ്ഞു. കാളിക്കുട്ടിനെ പുഴയിലേക്ക് ഇട്ടപ്പോ മൂന്ന് പ്രാവശ്യം ഇട്ട് കാണിച്ചു കൊടുത്തു. ആവന്റെ എത്തി കാളിക്കുട്ടിയിൽ. അങ്ങനെയാണ് കാളിയാണ്, അങ്ങനെയാണ് കാളിക്കടവ് ഉണ്ട്.